നമസ്കാരം ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന പാഠഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ചോദ്യോത്തരങ്ങളാണ് എസ് എസ്ലേണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യ പേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഇന്ത്യയിൽ ആദ്യമായി വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് ഹരിയാന സാർവത്രിക ഓട്ടവകാശത്തിലൂടെ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശ് ജലവൈദ്യുതി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ബാങ്ക് നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ദേവാസ് ഇന്ത്യയിൽ ആദ്യമായി വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് ഹരിയാന സാർവത്രിക ഓട്ടവകാശത്തിലൂടെ ആദ്യമായി നടന്ന ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശ് ജലവൈദ്യുതി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ബാങ്ക് നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ദേവാസ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു കൊൽക്കത്ത അമൃത്സർ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഹിമാലയത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഡാർജിലിംഗ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഭോപ്പാൽ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു കൊൽക്കത്ത അമൃത്സർ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഹിമാലയത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഡാർജിലിംഗ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഭോപ്പാൽ ഉപ്പുപാറകൾക്ക് പ്രസിദ്ധമായ പ്രദേശം മാണ്ടി മാണ്ടി ഹിമാചൽ പ്രദേശിലാണ് ലോക്നായക് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ പാറ്റ്ന കുങ്കുമം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ജമ്മുകാശ്മീർ അസമിന്റെ പഴയ പേര് കാമരൂപ ഇന്ത്യയുടെ വിസ്തീർണം മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ സ്ക്വയർ ഉപ്പുപാറകൾക്ക് പ്രസിദ്ധമായ പ്രദേശം മാണ്ടി മാണ്ടി ഹിമാചൽ പ്രദേശിലാണ് ലോക്നായക് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ പാറ്റ്ന കുങ്കുമം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ജമ്മുകാശ്മീർ അസമിൻ്റെ പഴയ പേര് കാമരൂപ ഇന്ത്യയുടെ വിസ്തീർണം മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ സ്ക്വയർ ഹിമാലയത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏത് ഡാർജിലിംഗ് വനം പരിസ്ഥിതി വിഷയങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിന് ആദ്യമായി ബെഞ്ച് സ്ഥാപിതമായത് ഏത് ഹൈക്കോടതിയിലാണ് കൊൽക്കത്ത ഹൈക്കോടതി ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന അസമിലെ ദേശീയോദ്യാനം ഏത് കാസിരംഗ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത് ഹെമിസ് നാഷണൽ പാർക്ക് ഇന്ത്യയിൽ ആദ്യമായി ഐ ഐ ടി സ്ഥാപിതമായത് എവിടെ ഖരഗ്പൂർ ഹിമാലയത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏത് ഡാർജിലിംഗ് വനം പരിസ്ഥിതി വിഷയങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിന് ആദ്യമായി ഗ്രീൻബെഞ്ച് സ്ഥാപിതമായത് ഏത് ഹൈക്കോടതിയിലാണ് കൊൽക്കത്ത ഹൈക്കോടതി ഒറ്റക്കൊമ്പൻ കാണ്ഡാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന അസമിലെ ദേശീയോദ്യാനം ഏത് കാസിരംഗ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത് ഹെമിസ് നാഷണൽ പാർക്ക് ഇന്ത്യയിൽ ആദ്യമായി ഐ ഐ ടി സ്ഥാപിതമായത് എവിടെ ഖരഗ്പൂർ മഹാത്മാഗാന്ധിയുടെ പേരിൽ ക്ഷേത്രമുള്ള പട്ടണം സാമ്പൽപൂർ കുറ്റാലം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെ തിരുനെൽവേലി ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം കർണാടകയുടെ നൃത്തരൂപം യക്ഷഗാനം രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യയിലെ വസതി രാഷ്ട്രപതി നിലയം മഹാത്മാഗാന്ധിയുടെ പേരിൽ ക്ഷേത്രമുള്ള പട്ടണം സാമ്പൽപൂർ കുറ്റാലം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെ തിരുനെൽവേലി ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം കർണാടകയുടെ നൃത്തരൂപം യക്ഷഗാനം രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യയിലെ വസതി രാഷ്ട്രപതി നിലയം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ